ആലപ്പുഴ മാരാരിക്കുളത്ത് അമ്മയും രണ്ട് ആൺമക്കളെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. കോർത്തുശ്ശേരി കുന്നേൽ വീട്ടിൽ ആനി രഞ്ജിത്ത്, മക്കളായ ലെനിൻ രഞ്ജിത്ത്, സുനിൽ രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നതെങ്കിലും മക്കളുടെ അമിത മദ്യപാനം മൂലം തമ്മിലുണ്ടാകുന്ന വഴക്കിൽ മനം നൊന്ത് ഇരുവർക്കും വിഷം നൽകി ആനി ജീവനൊടുക്കിയതാകാമെന്ന സംശയത്തിലാണ് പോലീസ് ഉള്ളത്. മദ്യപാനവും വഴക്കുമാണ് മരണ കാരണമെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. ആനിയെ വീടിന്റെ മുൻവശത്തെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും മക്കളെ രണ്ടു മുറികളിലായി കട്ടിലിൽ മലർന്നു കിടന്ന നിലയിലുമായിരുന്നു കണ്ടെത്തിയത്. ആനി തൊഴിലുറപ്പ് തൊഴിലാളിയും മക്കൾ മത്സ്യത്തൊഴിലാളികളുമാണ്. രണ്ടാഴ്ചത്തെ ജോലിക്ക് ശേഷം ശനിയാഴ്ചയായിരുന്നു കൊച്ചിയിൽ നിന്ന് ലെനിൻ വീട്ടിലേക്ക് എത്തിയത്. രാത്രി സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടായതായും മദ്യപിച്ച് ഇരുവരും തമ്മിൽ വഴക്കുണ്ടാകുന്നത് പതിവാണ് എന്നും അയൽവാസികൾ പറയുന്നു. ഞായറാഴ്ച രാവിലെ വീട്ടിൽ ചുറ്റിപ്പണം പിരിക്കാൻ ചെന്ന അയൽവാസിയായ യുവാവാണ് ആനി തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. പിന്നീട് ബന്ധുക്കളെത്തി പരിശോധിച്ചപ്പോഴാണ് മക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആനിയുടെ ഭർത്താവ് രഞ്ജിത്ത് 7 വർഷം മുമ്പ് ഹൃദ്രോഗം ബാധിച്ചാണ് മരിച്ചത്. അതിനുശേഷം മക്കളായ ലെനിനിലും സുനിലിനുമായിരുന്നു ആനിയുടെ പ്രതീക്ഷ. പക്ഷേ ആനിക്ക് അവരിൽ നിന്ന് ഒരിക്കലും സന്തോഷം കിട്ടിയിരുന്നില്ല എന്നും സമീപവാസികൾ പറയുന്നു. മക്കളിലൂടെ സ്വസ്ഥത നശിച്ചപ്പോൾ ഇവന്മാർക്ക് വിഷം കലക്കി കൊടുത്ത് ഞാൻ തൂങ്ങി മരിക്കുമെന്ന് കഴിഞ്ഞയിടെ ആനി പരിസരവാസികളോട് പറഞ്ഞിരുന്നതായും പറയുന്നു. എന്നാൽ ഇതേ സമയം തന്നെ ഇവരുടെ മരണം കൊലപാതകമായിരിക്കുമോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. കാരണം അമ്മയും രണ്ട് ആൺമക്കളും മരിച്ച നിലയിൽ കണ്ടെത്തിയ വീട് പോലീസ് പൂട്ടിപ്പോയ ശേഷം കതക് തകർത്ത് അകത്ത് കയറാൻ അജ്ഞാതന്റെ ശ്രമം നടന്നിരുന്നു എന്ന് സമീപവാസികൾ പറയുന്നു. അയൽവാസികൾ കണ്ട് ഒച്ചവച്ചപ്പോൾ യുവാവ് കടന്നു കളഞ്ഞു. വിവരമറിഞ്ഞ് മണ്ണഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി യുവാവിനായി തിരച്ചിൽ നടത്തുമെന്ന് SI KR ബിജു പറഞ്ഞു. മാത്രമല്ല മരണത്തിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും അറിയണം. ഞായറാഴ്ച പുലർച്ചെ 1:30 ലെനിൻ ആരെയോ ഫോണിൽ വിളിച്ചിരുന്നെങ്കിലും കോൾ സ്വീകരിച്ചിട്ടില്ല. ഈ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഫോൺ പരിശോധിച്ചപ്പോഴായിരുന്നു പോലീസിന് സംശയാസ്പദമായ രീതിയിൽ ഈ കോൾ ശ്രദ്ധയിൽപ്പെട്ടത്.